ഇപ്പോൾ മഴ അവലോകന യോഗത്തിന് ശേഷം മന്ത്രിമാർ മാധ്യമങ്ങളെ കാണുകയാണ്. മന്ത്രി ആന്റണി രാജു സംസാരിക്കുന്നു. തത്സമയ സംരക്ഷണത്തിലേക്ക് ഇവിടെ നമ്മുടെ ജില്ലാ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ ശ്രീ ആന്റണി രാജു സൂചിപ്പിച്ച വിഷയങ്ങൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇന്നത്തെ യോഗം പൊതുവിൽ വിലയിരുത്തിയതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. വലിയ നാശനഷ്ടം പൊതുവിൽ ഉണ്ടായിട്ടില്ലെങ്കിലും മലയോര മേഖലയിൽ നെടുമങ്ങാട് താലൂക്കിലും അതുപോലെ തന്നെ കാട്ടാക്കട താലൂക്കിലും ഇപ്പോഴും ക്യാമ്പ് ഒന്നിലധികം ക്യാമ്പുകൾ പ്രവർത്തിച്ചു വരികയാണ്. ആ പ്രദേശത്ത് വരുന്ന ഡാമുകളിൽ വെള്ളത്തിൻ്റെ തോതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ അപകടകരമാകുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ നിലവിലില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഭീതി പടരുന്ന തരത്തിലേക്കുള്ള ഒരു സാഹചര്യവുമില്ല. എല്ലാ നിയന്ത്രണത്തിന് വിധേയമായിട്ടുള്ളൊരു സാഹചര്യമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. എന്നാൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ, കൃഷിനാശം ഉൾപ്പെടെയുള്ള വീടുകൾ ഭാഗികമായും പൂർണ്ണമായും നശിച്ച അടക്കമുള്ള നാശനഷ്ടങ്ങൾ തിട്ടപ്പെടുത്തി അതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ ഇന്നത്തെ യോഗത്തിൽ നിർദ്ദേശം നൽകുകയുണ്ടായി. രണ്ട് പല രൂപത്തിൽ നാശനഷ്ടം സംഭവിക്കുന്ന വീടുകളാണെങ്കിലും മതിലുകൾ ഇടിഞ്ഞു വീഴുന്നതാണെങ്കിലും അത്തരം നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നീക്കം ചെയ്യുന്നതിന് ഒരു ഉദാരമായ സമീപനം സ്വീകരിക്കണമെന്ന് നമ്മുടെ വിശേഷിച്ചും ജിയോളജി വകുപ്പ് അടക്കമുള്ള വകുപ്പുകൾ, റവന്യൂ ജിയോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകം കാണണം. കാരണം പലപ്പോഴും അതിൻ്റെ നീക്കം ചെയ്യുന്നതിന് ഒരുപാട് കാലതാമസം ഉണ്ടാവുകയാണ്. അതിൻ്റെ നിയമ നടപടികൾ ഉത്തരവുകൾക്കനുസരിച്ച് അതെല്ലാം നടത്തി വരുമ്പോൾ ഒരുപാട് വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത്തരം പ്രയാസങ്ങൾ ജനങ്ങൾക്കുണ്ടാകാത്ത തരത്തിൽ അത് കൈകാര്യം ചെയ്യേണ്ടതാണ്. മറ്റ് വിഷയങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങളാണ്. ഇതിനാവശ്യമായിട്ടുള്ള വരും ദിവസങ്ങളിലെ ക്രമീകരണങ്ങളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ആ രീതിയിൽ ജാഗ്രത പുലർത്തേണ്ട ഒന്നാണ്. ഇപ്പം മത്സ്യത്തൊഴിലാളികൾ ഈ കടൽക്ഷോഭവും ഇത്തരമൊരു സാഹചര്യത്തിൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന കർശനമായ നിർദ്ദേശം ഗവൺമെൻറ് ആവർത്തിച്ച് പറഞ്ഞുവെങ്കിലും അത് ശ്രദ്ധിക്കാതെ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ഉണ്ട് എന്നുള്ളതാണ് ഈ ചർച്ചയിൽ ഉയർന്നു വന്ന എം എൽ എ തന്നെ സൂചിപ്പിച്ച ഒരു വിഷയം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആ പ്രദേശങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണ്ടതാണ് എന്നുള്ള കാര്യം കൂടി ഈ അവസരം സൂചിപ്പിക്കാൻ. ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലയിലെ മന്ത്രിമാരും ബഹുമാനപ്പെട്ട എം എൽ എമാരും ജില്ലയിലെ പോലീസ് ഓഫീസേഴ്സ് അടക്കമുള്ള മറ്റ് ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേർന്ന് ഈ രണ്ട് മൂന്ന് ദിവസമായി തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴയുടെ ഫലമായി ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലിടപെടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തു. അതിൻ്റെ വിശദാംശങ്ങൾ മറ്റ് രണ്ട് മന്ത്രിമാരും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏത് സാഹചര്യമായിരുന്നാലും ആ സാഹചര്യത്തെ നേരിടുന്നതിന് വേണ്ടി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും സജ്ജമാണ്. ഇപ്പോൾ ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് കളക്ടറുടെ നേതൃത്വത്തിലും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ നേതൃത്വത്തിലും രാത്രിയും പകലും പ്രവർത്തിക്കുന്ന ഇൻഫർമേഷൻ കൺട്രോൾ റൂമുകൾ പ്രവർത്തന വളരെ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. താലൂക്ക് കേന്ദ്രീകരിച്ചും ആ നിലയിലുള്ള കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കണമെന്നുള്ള നിലയിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. പി ഡബ്ല്യു ഡി, സിവേജ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ്, കെ എസ് സി ബി ഡിപ്പാർട്ട്മെൻറ്റ്, അത്തരത്തിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജില്ല തൊട്ട് താഴെ കടയിലുള്ള ഡിവിഷൻ ഓഫീസ് വരെയുള്ള കേന്ദ്ര ഓഫീസുകളിൽ ഇത് ഈ മഴയുടെ ഫലമായി ഉണ്ടാകുന്ന കെടുതി അത് പരിഹാരം കാണുന്നതിന് വേണ്ടി ജനങ്ങൾ ബന്ധപ്പെട്ടാൽ അതിന് അടിയന്തരമായുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാശനഷ്ടത്തെ സംബന്ധിച്ചിടത്തോളം കളക്ടർക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ കാലതാമസം കൂടാതെ തന്നെ അത് പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. തീരദേശത്ത് പ്രത്യേക ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പട്ടികവർഗ മേഖലയിലും പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്.
പൊതുവിൽ ഉത്കണ്ഠപ്പെടേണ്ട ഒരു പ്രശ്നവുമില്ല. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഫീൽഡിലാണ്, അവർ ജനങ്ങളോടൊപ്പം നിന്നിരുന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട എം എൽ എമാർ അതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഓരോ മണ്ഡലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇക്കാര്യം ഇവിടെ പ്രതിപാദിക്കുന്നതിന് വേണ്ടി തയ്യാറായത്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നടന്ന ചർച്ചയുടെ ഫലമായിട്ട് പറയാനുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുത്തിയിട്ടുള്ള പ്രവർത്തന ക്രമീകരണങ്ങളെ സംബന്ധിച്ചിടത്തോളം ജില്ലാ കളക്ടറും കൂടെ പറയും. നമ്മുടെ ഈ ഇന്നത്തെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അവലോകന യോഗത്തിൽ നമ്മുടെ എല്ലാ അറേഞ്ച്മെൻറ്റ്സ് വകുപ്പിൽ തമ്മിലുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും നമ്മൾ വളരെ നല്ല രീതിയിൽ ചർച്ച നടത്തിയിട്ട് അതിന് ഒരു റിവ്യൂ നടത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ ജില്ലയിലുള്ള നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെൻ്റർ ഉണ്ട്, താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെൻ്റർ ഉണ്ട്. 24 മണിക്കൂർ അത് പ്രവർത്തിക്കും. കൂടാതെ തന്നെ കേരള വാട്ടർ അതോറിറ്റിയും PWD മേജർ ഇറിഗേഷനും മൈനർ ഇറിഗേഷനും അതുപോലെ തന്നെ പോലീസ് എല്ലാ വകുപ്പിലും കൂടെ പരസ്പരം സഹകരിച്ചിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഇനി വരുന്ന ദിവസങ്ങളും ജാഗ്രത പാലിക്കും. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഇന്നും നാളെയും ഓറഞ്ച് അലേർട്ടാണ് ഉള്ളത്. ഇന്ന് ആക്ച്വലി റെഡ് അലേർട്ട് ആയിരുന്നു, പക്ഷെ അത് ഓറഞ്ച് അലേർട്ടിലേക്കായി മാറി വന്നു. പക്ഷെ എന്തായാലും നമുക്ക് ഈ ഒരു ആഴ്ച അവസാനം വരെ നമുക്ക് ജാഗ്രത കണ്ടിന്യൂ ചെയ്യണം. പിന്നെ രണ്ട് ക്യാമ്പുകളാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന് നെടുമങ്ങാട് താലൂക്കിലും രണ്ടാമത്തേത് കാട്ടുകട താലൂക്കിലും. അതൊരു പ്രിക്കോഷണറി മെഷറായിട്ട് തുടങ്ങിയ ക്യാമ്പുകളാണ്. സ്വയമായിട്ട് സാഹചര്യം കുറച്ചും കൂടി മെച്ചപ്പെടുമ്പോൾ ഓറഞ്ച് അലേർട്ട് ഒരു മഞ്ഞ അലേർട്ടിലേക്ക് മാറുമ്പോൾ ഗ്രീൻ അലേർട്ടിലേക്ക് മാറുമ്പോൾ നമുക്ക് അവരെ തിരിച്ച് അവരെ അതേ സെയിം ആളുകൾക്ക് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ നല്ലതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ ജാഗ്രത പാലിച്ചുകൊണ്ട് നമ്മൾ ഇനി മുന്നോട്ട് പ്രവർത്തിക്കും. താങ്ക് യു. തിരുവനന്തപുരത്ത് ചേർന്ന മഴ അവലോകന യോഗത്തിന് ശേഷം മന്ത്രിമാരടക്കം സംസാരിക്കുകയായിരുന്നു. വലിയ നാശനഷ്ടം തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് യോഗം വിലയിരുത്തിയതൊപ്പം തിരുവനന്തപുരം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മഴക്കെടുതിയിൽ ഇന്ന് 6 പേർ മരിച്ചു. കണ്ണൂരിലും കോട്ടയത്തും എറണാകുളത്തുമാണ് മരണം. കണ്ണൂർ പേരാവൂർ കണിച്ചാറിലുണ്ടായ ഉരുൾപൊട്ടലിൽ കേളകം താഴെവെള്ളറ കോളനിയിലെ അരുവിക്കൽ ഹൌസിൽ രാജേഷ്, പൂളക്കുറ്റി ആരോഗ്യ കേന്ദ്രം ജീവനക്കാരി നദീറയുടെ മകൾ 2.5 വയസ്സുള്ള നൂമ തസ്മീൻ എന്നിവരാണ് മരിച്ചത്. കോട്ടയം കൂട്ടിക്കലിൽ ഇന്നലെ കാണാതായ റിയാസിന്റെ മൃതദേഹം കണ്ടെത്തി. വൈക്കത്തെ വേമ്പനാട്ട് കായലിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹം മുളന്തുരുത്തിയിൽ നിന്ന് കാണാതായ അഭിലാഷിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇടുക്കി ജില്ലയിലെ 5 പത്തനംതിട്ടയിലെ മൂഴിയാറിലും തൃശൂർ പെരിങ്ങൽക്കുത്ത് ഡാമിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പമ്പ മണിമല നദികൾ അപകടനിലയിൽ എത്തിയതും അച്ചൻകോവിൽ നദി വരും മണിക്കൂറിൽ അപകടനിലയിലേക്ക് എത്താൻ സാധ്യതയുള്ളതിനാലും കനത്ത ജാഗ്രതയിലാണ് പത്തനംതിട്ട ജില്ല. മന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ കൂടിയ അവലോകന യോഗം ചേർന്നു. ജില്ലയിലെ 18 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 310 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് ഉള്ളത്. നിലവിലെ ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജില്ലയിൽ അറിയിച്ചിരിക്കുന്നത് ഇന്നും നാളെയും മറ്റന്നാളും ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് ആയിരിക്കുമെന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 48 മണിക്കൂറിൽ ശക്തമായ മഴ ജില്ലയിൽ ലഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 213 മില്ലിമീറ്ററാണ് ശരാശരി ലഭിച്ചിരിക്കുന്ന മഴ. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത് സീതത്തോട് മുണ്ടൻപാറയിലാണ്. അവിടെ 320 മില്ലിമീറ്ററാണ് കഴിഞ്ഞ 48 മണിക്കൂറിൽ ലഭിച്ചിരിക്കുന്ന മഴ. നിലവിൽ ജില്ലയിലെ 3 നദികൾ പമ്പ, മണിമലയാർ, അച്ചൻകോവിലാർ, ഇതിൽ പമ്പയാറും മണിമലയാറും ഡേഞ്ചർ ലെവലിന് മുകളിലാണ്. അത് ഡേഞ്ചർ ലെവലിന് മുകളിൽ തുടരുകയാണ്. അച്ചൻകോവിലാറ് 10 മീറ്ററാണ് ഡേഞ്ചർ ലെവൽ.
ഇപ്പോൾ 9.52 മീറ്റർ ഉണ്ട്. വൃഷ്ടി അവിടെ കിഴക്കൻ മലയോര പ്രദേശങ്ങളിൽ വനമേഖലകളിൽ വളരെ ശക്തമായിട്ടുള്ള മഴ പെയ്ത സാഹചര്യത്തിൽ അച്ചംപൂർലാറിലെ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് ഡേഞ്ചർ ലെവലിൽ എത്തപ്പെടും അച്ചംപൂർലാറിലെ ജലനിരപ്പ് എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. നിലവിൽ കക്കി പമ്പ ഡാമുകളിലെ ജലനിരപ്പ് ആശങ്കപ്പെടുത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുമാത്രമല്ല വൃഷ്ടി പ്രദേശങ്ങളിലെ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. ഡാമുകളിലേക്കുള്ള നീരൊഴുക്കിലും ചെറിയ തോതിൽ കുറവുണ്ട് ഈ രാവിലെ സമയത്ത് എന്നുള്ളതാണ് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ. കക്കിയിൽ 61.6% 65.11% അതുപോലെ തന്നെ പമ്പയിൽ 35.81% നിലവിലെ സംഭരണശേഷിയുടെ അത്രയും ജലമാണ് ഇപ്പോൾ നിലവിൽ ഡാമുകളിൽ ഉള്ളത്. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആലുവ മണപ്പുറം മുങ്ങി. കാലടിയിൽ ജലനിരപ്പ് അപകടകരമായ നിലയിൽ ഉയരുകയാണ്. കോടനാട് റിസോർട്ടിൽ കുടുങ്ങിയ ആളുകളെ രക്ഷപ്പെടുത്തി. മുനമ്പത്ത് മത്സ്യത്തൊഴിലാളികളുടെ ബോട്ട് അപകടത്തിൽപ്പെട്ടു. 15 തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു. വയനാട്ടിൽ മുത്തങ്ങാപ്പുഴ കരകവിഞ്ഞു. ഇതോടെ ദേശീയപാത 766 തകരപ്പാടിയിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. ഉച്ചയോടെ വെള്ളം ഇറങ്ങിയതോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ചാലക്കുടി പുഴയിലും ജലനിരപ്പ് ഉയരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. അതിരപ്പള്ളിയിൽ ആന മലവെള്ളപ്പാച്ചിലിൽ കുടുങ്ങി. 6 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ആന കരകയറി. ഇടുക്കി ചിത്തിരപുരത്ത് മണ്ണിടിഞ്ഞ് വീടിന്റെ ഭിത്തി തകർന്ന് വീണ് വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. വലിയപാടം വീട്ടിൽ ആലീസ് ജോയിക്കാണ് പരിക്കേറ്റത്. ഇവരെ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 41 കുടുംബങ്ങളിലെ 115 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ്. ഉമേഷ്, തിരുവനന്തപുരത്തെ അവസ്ഥ എന്താണിപ്പോൾ? മഴ തുടരുകയാണ്, ഒപ്പം എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്? എവിടെയൊക്കെയാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് വിശദമായ വിവരങ്ങൾ? തിരുവനന്തപുരത്ത് മഴ ഇപ്പോൾ വലിയ ശക്തമായ മഴ എന്ന് പറയാൻ കഴിയില്ല. മഴ കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്ന മഴയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം ഉച്ചവരെ ശമനമുണ്ടായിരുന്നു. അതിനുശേഷം നേരിയ മഴ തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ടുണ്ട്. മലയോര മേഖലയിൽ നേരിയ മഴ ലഭിക്കുന്നുണ്ട്. എന്നാൽ തീരദേശ മേഖലയിൽ കാര്യമായ മഴ ഇപ്പോൾ ലഭിക്കുന്നില്ല. പക്ഷേ കടൽക്ഷോഭം രൂക്ഷമാണ് എന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ കേരളത്തിൽ മുഴുവൻ പരിശോധിച്ചാൽ ഉച്ചയ്ക്ക് ശേഷം മഴ കൂടും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കാലാവസ്ഥാ വിദഗ്ധരടക്കം പറഞ്ഞിട്ടുള്ളത് ഉച്ചയ്ക്ക് ശേഷം തെക്കൻ കേരളത്തിൽ ഒരുപക്ഷെ മഴ കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അതിശക്തമായ മഴയ്ക്കോ അതിതീവ്രമായ മഴയ്ക്കോ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട്. അതായത് 24 മണിക്കൂറിൽ 200 മില്ലിമീറ്ററിന് മുകളിൽ മഴ 10 ജില്ലകളിൽ ലഭിക്കും. 10 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ 4 ജില്ലകളിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ അതിതീവ്ര മഴ ലഭിക്കാനാണ് സാധ്യത. നാളെയും സമാനമായി 10 ജില്ലകളിൽ തന്നെയാണ് റെഡ് അലേർട്ട് ഉള്ളത്. ഈ ജില്ലകളിൽ തുടർച്ചയായ ദിവസങ്ങളിൽ, അതായത് ഇന്നലെ മുതൽ മധ്യ കേരളത്തിൽ മഴ അതിശക്തമായി ലഭിക്കുന്നുണ്ട്. മധ്യ കേരളത്തിലെ 6 സ്റ്റേഷനുകളിൽ 200 മില്ലിമീറ്ററിന് മുകളിൽ മഴ 24 മണിക്കൂറിൽ ലഭിച്ചു.
ആരംഭിച്ചു. ഈ മൺസൂൺ സീസൺ തുടങ്ങിയതിന് ശേഷം 24 മണിക്കൂറിൽ ഏറ്റവും അധികം മഴ സംസ്ഥാനത്ത് രേഖപ്പെടുത്തുന്നതും ഇന്നലെ തന്നെയായിരുന്നു. ഇന്നലെ രാവിലെ 8 മണി വരെയുള്ള കണക്ക് പ്രകാരം 66 മില്ലിമീറ്റർ മഴ സംസ്ഥാനത്താകെ ശരാശരി മഴയായി ലഭിച്ചു കഴിഞ്ഞു. ഈ രീതിയിൽ ഏറ്റവും അധികം മഴ രേഖപ്പെടുത്തിയ ദിവസവുമാണ് കഴിഞ്ഞ ദിവസം കടന്നുപോയത്. അതിന് സമാനമായി ഇന്നും ഇതേ രീതിയിൽ വൈകിട്ടോടുകൂടി വൈകിട്ടും രാത്രിയോടുകൂടി മഴ ശക്തമായി തുടരും. ഇത് ഒരുപക്ഷെ നദികളിലെ ജലനിരപ്പ് വലിയ രീതിയിൽ ഉയരാനും നദീതീരങ്ങളിൽ വലിയ രീതിയിൽ വെള്ളക്കയറ്റം ഉണ്ടാകാനും സാധ്യതയുണ്ട്. കൂടാതെ പ്രധാനപ്പെട്ട നദികളായ കരമനയാർ, തിരുവനന്തപുരം ജില്ലയിലെ കരമനയാർ, നെയ്യാർ അടക്കമുള്ളവ വാർണിംഗ് ലെവലിലാണ്, അതായത് പ്രളയ വാർണിംഗ് ലെവലിലേക്ക് വെള്ളം എത്തിയിട്ടുണ്ട്. കൂടാതെ പെരിയാറിൻ്റെ ജലനിരപ്പ് വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. അച്ചൻകോവിലാറിൻ്റെയും ജലനിരപ്പ് ഉയരുന്നുണ്ട്. പെരിയാറിൻ്റെ തന്നെ രണ്ട് സ്റ്റേഷനുകളിൽ പ്രളയ മുന്നറിയിപ്പിന് സമാനമായ സാഹചര്യത്തിൽ ജലം ഉയർന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി മഴ ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ എല്ലാ നദികളിലെയും ജലനിരപ്പ് ഉയരുകയും ചെയ്യും. അത് സ്വാഭാവികമായി ആ നദിക്കരകളിലും ഇതിൻ്റെ കൈവഴികളിലും എല്ലാം കൈവഴികൾക്ക് സമീപത്തും എല്ലാം താമസിക്കുന്ന പ്രദേശങ്ങളിൽ വെള്ളമൊക്കെ ഉയരാനും സാധ്യതയുണ്ട്. എന്തായാലും ഇനി ഈ പ്രവചനങ്ങൾ ഈ രീതിയിൽ നിൽക്കുമ്പോഴും പ്രവചന അതീതമായ സാഹചര്യങ്ങൾ കഴിഞ്ഞ വർഷങ്ങളെല്ലാം സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ചെറു മേഘസ്ഫോടനങ്ങളാണ് ഏറ്റവും അധികം ദുരന്തങ്ങൾ 2019-ലും 2020-ലും സംസ്ഥാനത്ത് ഉണ്ടാക്കിയത്. സമാനമായ രീതിയിലുള്ള ചെറു മേഘസ്ഫോടനങ്ങളോ ഇത്തരത്തിൽ ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ മുന്നിൽ കാണണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി വിദഗ്ധരടക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നിയന്ത്രണങ്ങൾ, സ്വയം നിയന്ത്രണം ഏറ്റെടുക്കേണ്ടതുണ്ട്. നിലവിൽ 9 ജില്ലകളിൽ NDRF സേനകളെ വിന്യസിച്ചിട്ടുണ്ട്. NDRF സേന ആവശ്യമെങ്കിൽ മറ്റ് ജില്ലകളിലേക്ക് കൂടി പോകാവുന്ന രീതിയിലാണ് വിന്യസിച്ചിട്ടുള്ളത്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് നിലവിൽ NDRF സേനാംഗങ്ങളെ വിന്യസിച്ചിട്ടുള്ളത്. കൂടാതെ കണ്ണൂരിൽ നിന്ന് രാവിലെ പുറപ്പെട്ട, കോഴിക്കോട് നിന്ന് പുറപ്പെട്ട NDRF സേനയും കണ്ണൂരും തുടരുന്നുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ മറ്റ് ജില്ലകളിലേക്ക് ആവശ്യമെങ്കിൽ മാറ്റാവുന്ന രീതിയിലും ആണ് NDRF സേനയുടെ വിന്യാസവും. അതുകൂടാതെയാണ് കേരളത്തിലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും പ്രത്യേക ക്രമീകരണങ്ങൾ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോഴും സ്വന്തം നിലയിലുള്ള മുൻകരുതൽ എടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സുപ്രധാനം. വെള്ളം ഉയരാൻ സാധ്യതയുള്ള മേഖലയിൽ നിന്ന് ഇന്നും മാറി ക്യാമ്പുകളിലേക്ക് പോകണമെന്ന് ജില്ലാ ഭരണകൂടമോ ഇത്തരത്തിൽ താലൂക്ക് അധികാരികളോ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ജനങ്ങൾ സഹകരിക്കണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. കാരണം ഇന്ന് രാത്രിയും നിർണായകമാണ്. ഇന്ന് വൈകിട്ടോടുകൂടി മഴ കൂടുന്നു, രാത്രി മഴ കൂടുതൽ കനക്കുകയും ചെയ്യും. സ്വാഭാവികമായി നേരത്തെ പറഞ്ഞതുപോലെ ജലാശയങ്ങളിലെ ജലനിരപ്പ് ഉയരുകയും അത് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുകയും അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് ജനങ്ങൾ സഹകരിക്കുക എന്നുള്ളതാണ് വിദഗ്ധരടക്കം നൽകുന്ന നിർദ്ദേശം. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദ വിവരങ്ങൾ നൽകിയത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. സംസ്ഥാനത്ത് പലയിടത്തും മഴ ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. വരും ദിവസങ്ങളിലും മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഇപ്പോൾ ഏലൂർ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും സുവി വിശ്വനാഥൻ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. സുവി ഇപ്പോൾ നിൽക്കുന്ന ഏലൂരിൽ എത്ര കുടുംബങ്ങളാണ് അവിടെ കഴിയുന്നത്? എന്തൊക്കെയാണ് അവർ പറയുന്നത്? അശ്വതി, വൈകിട്ടത്തോടുകൂടി മഴ ശക്തമാകും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പറയുന്നത്. ഏതായാലും ജില്ലയിൽ ഇതിനോടകം തന്നെ 11 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 319 ആളുകളെയാണ് വിവിധ ക്യാമ്പുകളിലേക്കായി മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ഏലൂരിൽ നിന്നുള്ള ദുരിതാശ്വാസ ക്യാമ്പിലെ ദൃശ്യങ്ങളാണ്. ഇവിടെ 31 കുടുംബങ്ങളാണുള്ളത്. പെരിയാർ കര കവിഞ്ഞതോടുകൂടിയാണ് ഇവിടെയുള്ള 41 കുടുംബങ്ങളെ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കൊണ്ടുവരേണ്ടി വന്നത്. കുറ്റിക്കാട്ടൂർ ഭാഗത്തുള്ള കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. ഏതായാലും ഇവരെ ഇവിടേക്ക് എത്തിച്ച ആശാ വർക്കർ നമ്മോടൊപ്പം ചേരുകയാണ്. എത്ര കുടുംബങ്ങളുണ്ട്, എന്താണ് ഇവരെ എത്തിക്കാനുള്ളത്? ഇവിടെ 41 കുടുംബങ്ങളാണ് ഇവിടെ അഭയം തേടിയേക്കുന്നത്. പിന്നെ ഗർഭിണികളുണ്ട്, അസുഖങ്ങൾ, പ്രസവ സുഗർ, അങ്ങനെ ക്യാൻസർ ഉള്ളവരൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും അവരവർ അടുത്ത ബന്ധുക്കളുടെ വീട്ടിലും പോയിട്ടുണ്ട്. ഓരോ വ്യക്തികളും പിന്നെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒന്ന് താമസിക്കുന്നുണ്ട്. ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. രാവിലെ ഇഡ്ഡലിയും ദോശയൊക്കെ ആയിരുന്നു. ഇപ്പം ചോറ്, നമ്മുടെ
ഗവൺമെന്റിൽ നിന്നാണ് ചോറ് ഉച്ചക്കലത്തെ റെഡിയാക്കി തന്നേക്കണത്. പറൂർ താലൂക്കിൽ നിന്നാണ് ചോറ് ഉച്ചയ്ക്ക് റെഡിയാക്കി തന്നേക്കണത്. അതും ഭക്ഷണം കഴിച്ചു. മരുന്നുകളൊക്കെ നമ്മുടെ മെഡിക്കൽ ടീം എത്തിച്ചിട്ടുണ്ട്. ഡോക്സിസൈക്ലിൻ ഉണ്ട്, പിന്നെ പനിയുടെ മരുന്ന്, പെർട്ടാനുള്ള എല്ലാ മരുന്നുകളും എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ കുടുംബങ്ങളും ഇങ്ങനെ ഇരിക്കുകയാണ്. ഗർഭിണികൾക്കുള്ള മരുന്നൊക്കെ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇരിപ്പുണ്ട്. ഏതായാലും ഇവിടെ നിരവധി പേരുണ്ട്, നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. വലിയ വെള്ളമായിരുന്നോ ചേച്ചി, എങ്ങനെയായിരുന്നു? രാവിലെ വെളുപ്പിനെ ഒരു 3:30 വെള്ളം വന്നത് മാഡം. നല്ലപോലെ വന്ന് ഞങ്ങൾ ശരിക്കും കിടന്ന് ഉറങ്ങിപ്പോയി. അടുത്ത വീട്ടിലെ ആള് വന്ന് വിളിച്ചിട്ടാണ് ഞങ്ങൾ എണീച്ചത്. പിന്നെ സാധനങ്ങളെല്ലാം അടുത്ത് വെച്ച് അടുക്കി പെറുക്കി വെച്ച് ഞങ്ങൾ വെളുപ്പിനെ ഇവിടെ ഒരു 8:30 ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. പിന്നെ എന്ത് ചെയ്യാം, എല്ലാ വർഷവും ഇത് തന്നെ പരിപാടി. എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങളല്ലാണ്ട് വേറെ എവിടെ പോകാൻ പറ്റും. ഞങ്ങൾക്ക് ഇതാണ്. പിന്നെ രാവിലെ ഒരു ഭക്ഷണങ്ങളൊക്കെ കണ്ടു തന്നു. പിന്നെ മരുന്ന് ഗുളിക ഒക്കെ തന്നു. ഷുഗറും പ്രഷറും ഉള്ളവരൊക്കെയാണ്. തണുപ്പിൽ പനിയായിട്ട് ഞങ്ങൾ ഒരാഴ്ച കിടക്കണമായിരുന്നു. പിന്നെ ഈ വെള്ളത്തിൽ തന്നെ നിന്നപ്പോൾ ആകെ കാലൊക്കെ വെള്ളം കടിച്ച് രാവിലെ സാധനങ്ങളെല്ലാം എടുത്ത് മുകളിൽ കയറ്റി. അടുത്ത വീട്ടിൽ ഞങ്ങൾക്ക് ചെറിയ വീടാണ്, ഒന്നും കയറ്റി വെക്കാനൊന്നുമില്ല. വീട്ടിൽ വെള്ളം കയറി? ആ, വീടിൻ്റെ അകത്ത് ജനൽപ്പൊക്കം കയറിയിട്ടുണ്ട് വെള്ളം. അങ്ങനെയാണ് എല്ലാ വർഷവും ഞങ്ങൾക്ക് ഇത് തന്നെ ദുരിതം. ഞങ്ങൾ എന്ത് ചെയ്യും? പറഞ്ഞോ അധികൃതരോട്? പറയുമ്പോൾ എന്താ പറയുന്നത്? എന്താണ് അധികൃതരോട് പറയുമ്പോൾ എന്താ മറുപടി പറയുന്നത്? വെള്ളം കയറുന്നത് എല്ലാ കൊല്ലം ഇത് തന്നെയാണ് പറയണത്. എല്ലാ കൊല്ലം വെള്ളം കയറും. എനിക്ക് പറയാനായിരുന്നു. വലിയ പ്രശ്നമാ മോളെ, വലിയ പ്രശ്നം. എന്ത് ചെയ്യാൻ പറ്റും? പാടില്ലാത്ത ഞാനൊരു കാണിച്ച രോഗിയാണ്. എല്ലാത്തരം വയ്യാത്ത ഒരാളാണ്. എന്ത് ചെയ്യാൻ പറ്റുമോ? വെള്ളത്തിൽ കൂടാന്ന് എന്തി വന്നത്? അറിയിപ്പൊക്കെ കൃത്യമായിട്ട് കിട്ടിയിരുന്നോ? വെള്ളം വരും എന്നുള്ള അറിയിപ്പ്? ഒന്നും അറിയിപ്പൊന്നും കിട്ടിയില്ലല്ലോ. ഒന്നോ ആ അറിയില്ല മക്കളെ, ഞാൻ എനിക്കറിയില്ല. കൗൺസിലുമായിരുന്നു എല്ലാവരും വന്ന്. ഇപ്പം എലി മരുന്ന്, ഈ പനി പനിക്കുള്ള മരുന്നൊക്കെ തന്ന്, ഭക്ഷണം തന്ന്. അല്ലാ, സാർമാർ വന്ന് കണ്ടിട്ട് പോയതാ. കൗൺസിലർ വന്ന്, എല്ലാ സാർമാർ വന്നിട്ട് പോയി, കണ്ടിട്ട് പോയി. ഇപ്പൊ കണ്ടല്ലോ, 10 ദോശ കൊണ്ടുവന്ന് തന്നിട്ട് പോയിട്ടുണ്ട്. ഭക്ഷണം തന്ന്, അല്ല മരുന്ന് തന്ന്. വലിയ തോതിൽ വെള്ളം വന്നോ ഇന്നലെ രാവിലെ? രാവിലെയാണ് മോളെ വലിയ തോതിലാണ് വന്നത്. എല്ലാം എല്ലാം കയറി, വെള്ളം വെള്ളം കയറി. മാറ്റാനൊന്നും സമയം കിട്ടിയില്ല. സമയം കിട്ടിയില്ല, ഉള്ളതൊക്കെ മാറ്റി വെച്ചാ എന്ത് ചെയ്യാനാ. ഏതായാലും ദുരിതാശ്വാസ ക്യാമ്പിലും ദുരിത കാഴ്ച തന്നെയാണ്. ഇവർ പറയുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അസുഖബാധിതരായി ഇരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ വീണ്ടും വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും എല്ലാ വർഷവും ഇത് തന്നെയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ ഈ പെരിയാറിലെ കുറ്റിക്കാട്ട് കരയിലുള്ള ആളുകൾ പറയുന്നത്. അശ്വതി സുധി, അവിടെ മഴ ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പോഴും മഴ തുടരുകയാണ്. ഈ വെള്ളക്കെട്ട് ഒഴിയുന്നതനുസരിച്ചായിരിക്കും അല്ലെ ക്യാമ്പിൽ നിന്ന് ആളുകളെയൊക്കെ ഇനി മാറ്റേണ്ടത്? ഈ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നും പറയുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് മഴയുടെ? അശ്വതി, ഇപ്പോൾ മഴ ചെറിയ തോതിൽ ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ. അത് ഉച്ചയ്ക്കാണ് ചാറ്റൽ മഴ തുടങ്ങിയത്. രാവിലെയോടുകൂടി മഴയ്ക്ക് അല്പം ശമനമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിന് ഒരല്പം ആശ്വാസമുണ്ട്. പമ്പ് ഉപയോഗിച്ച് വെള്ളം പല ഭാഗങ്ങളിൽ നിന്നും കളഞ്ഞിരുന്നു. അതായത് പ്രധാനമായും ഈ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ്, അതുപോലെ MG റോഡ്, മുല്ലശ്ശേരി കനാൽ റോഡ്, ഈ ഭാഗങ്ങളിലാണ് വെള്ളക്കെട്ട് ധാരാളമായി ഉണ്ടായിരുന്നത്. അതെല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇനിയും മഴ തുടരുകയാണെങ്കിൽ ഈ വെള്ളക്കെട്ട് അപ്പോഴും രൂപപ്പെടും എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. ഒപ്പം തന്നെ കിഴക്കൻ മേഖലയിൽ രാവിലെ മുതൽ തന്നെ മഴയുണ്ട്. ഭൂതത്താൻകെട്ട് അണക്കെട്ടിന്റെ 15 ഷട്ടറുകൾ ഇപ്പോഴും തുറന്നു തന്നെ ഇരിക്കുകയാണ്. പെരിയാറിലൂടെ വെള്ളം വരുന്നുണ്ട്. വലിയ തോതിൽ കയറുന്നില്ല എങ്കിൽ കൂടിയും മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഇനിയും വെള്ളം ഉയരാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അശ്വതി, ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ഇപ്പോൾ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ അത് ഏത് രീതിയിലാണ്? 3 കൂടി മഴ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് പറയുമ്പോൾ കൂടുതൽ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ടോ? ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ വെള്ളം കയറാനുള്ള സാധ്യത ഇനി മഴ പെയ്താൽ? അശ്വതി, ആലുവ, പറവൂർ, മൂവാറ്റുപുഴ ഭാഗങ്ങളിലെല്ലാം, ഈ പെരിയാറിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലെല്ലാം മഴ തുടരുകയാണെങ്കിൽ വെള്ളക്കെട്ടുണ്ടാവും. ഒപ്പം തന്നെ പെരിയാറിൻ്റെ തീരത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഈ ഭാഗങ്ങളിൽ, അതായത് എറണാകുളം ജില്ലയിൽ ഉണ്ടാവുക. ഒപ്പം തന്നെ ചാലക്കുടി പുഴ കടന്നു പോകുന്ന പറവൂർ ഭാഗത്തും വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഏതായാലും ഇവിടെ നിന്നെല്ലാം, ഈ പുഴയുടെ കൈവഴിയിലുള്ള ഭാഗങ്ങളിൽ നിന്നെല്ലാം വെള്ളം കയറാൻ സാധ്യതയുള്ള ഭാഗങ്ങളിലെല്ലാം
തന്നെ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 11 ക്യാമ്പുകളാണ് ജില്ലയിൽ തുറന്നിരിക്കുന്നത്. 319 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ബാക്കി ആളുകളെല്ലാം വീടുകളിലേക്കും മറ്റും പോയിരിക്കുകയാണ്. അതായത് സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മറ്റും വീടുകളിലേക്ക് മാറിയിരിക്കുകയാണ്. എങ്കിലും വലിയ ജാഗ്രതയിൽ, കനത്ത ജാഗ്രതയിൽ തന്നെയാണ് എറണാകുളം ജില്ല ഇപ്പോഴും ഉള്ളത്. ശരി അശ്വതി, ഏലൂരിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നാണ് സുവി വിശ്വനാഥൻ ചേർന്നത്. അവിടെ നിരവധി ആളുകൾ, 41 കുടുംബങ്ങൾ ഇപ്പോൾ ആ ക്യാമ്പിലുണ്ട്. അവർക്ക് കൃത്യമായി ഭക്ഷണമൊക്കെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ കാലത്തും എല്ലാ തവണയും ഇത്തരത്തിൽ ക്യാമ്പിലേക്ക് മാറേണ്ടി വരുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് പങ്കുവയ്ക്കുകയായിരുന്നു അവർ ന്യൂസ് 18നോട്. ഇടവേള. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇന്ന് 6 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കണ്ണൂരിൽ നിന്നും മനു ഭരത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനു, അവിടെ ഉരുൾപൊട്ടലിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളുണ്ടായി, ഒപ്പം 2 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അവിടെ കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഇപ്പോൾ ഒരു ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. 31 പേരാണ് ഇപ്പോൾ ഈ ക്യാമ്പിൽ, ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിയിട്ടുള്ളത്. കൂടുതൽ ക്യാമ്പുകൾ ആരംഭിക്കാൻ ഉണ്ടെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കഴിഞ്ഞതാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. നാശനഷ്ടം വ്യാപകമായി ഉണ്ടായിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടുപേരുടെ മൃതദേഹം രാവിലെ ലഭിച്ചതും 2.5 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. തേളകം കോളനിയിലെ രാജേഷ് എന്ന 45-കാരനും അതുപോലെ കുളകുറ്റി ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരി നദീറയുടെ 2.5 വയസ്സുള്ള മകൾ നൂമയുടെയും മൃതദേഹമാണ് ലഭിച്ചത്. ഇതാണ് ഏറ്റവും ദുഃഖകരമായ സംഭവം. അതുകൂടാതെ തന്നെ ഇപ്പോൾ അവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ആ പ്രദേശത്തെല്ലാം പുരോഗമിക്കുകയാണ്. വയനാട്ടിലേക്കും അതുപോലെ മറ്റ് സമീപ പ്രദേശങ്ങളിലേക്കും പോകുന്നതിന് വേണ്ടി വയനാട് ജില്ലയിലേക്ക് ബന്ധിപ്പിക്കുന്ന റോഡിന്റെ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിരുന്നു. അതൊക്കെ മാറ്റാൻ ഉള്ള ശ്രമം നടത്തുകയാണ്. നാലോളം ഇടങ്ങളിൽ ഉണ്ടായ ഉരുൾപൊട്ടലാണ് ഈ മൊത്തം ഗതാഗത സംവിധാനത്തെ താറുമാറാക്കിയത്. ഈ നെടുമ്പൊയിൽ വയനാട് റോഡിൽ കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞ് സൃഷ്ടിച്ചിരുന്നു. അതുപോലെ ചുരം റോഡിൽ ചെമിക്കേരി വില്ലിക്കടുത്ത് 26-ാം മൈലിൽ അവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏറെക്കുറെ മുന്നോട്ട് പോയിട്ടുണ്ട്. നാട്ടുകാരും ഫയർഫോഴ്സും ഈ ഗതാഗത സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ചെറിയ ഇടവേളയിൽ പെയ്യുന്ന മഴ മലയോര മേഖലയിൽ പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമാക്കിയത്. ഇപ്പോൾ ഏതായാലും വെള്ളം ഒഴുകിയിരിക്കുന്നു. പക്ഷേ പലയിടങ്ങളിലും ആളുകൾ ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങിപ്പോയിട്ടില്ല. ഒപ്പം തന്നെ ഇനി ഉരുൾപൊട്ടാതിന്റെ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ആളുകൾ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. മലയോര മേഖലകളിലും അതുപോലെ നദിയുടെ തീരത്തെയൊക്കെയുള്ള ആളുകൾ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്. ഒപ്പം തന്നെ ഈ കടലോര മേഖലകൾ, അവിടെ കാറ്റ് ശക്തമായിരിക്കാനുള്ള സാഹചര്യം ഉണ്ടെന്നാൽ അവിടെയും ആളുകൾ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശം നൽകുന്നു. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ചുള്ള അവലോകനങ്ങൾ നടക്കുന്നുണ്ട്. പുനരധിവാസ പ്രവർത്തനങ്ങളും അതുപോലെ രക്ഷാപ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള അവലോകനവും നടക്കുന്നുണ്ട്. മനു, അതുപോലെ ഈ 4 ഉരുൾപൊട്ടി എന്ന് പറയുന്നു, അതാണ് ഈ നാശനഷ്ടത്തിന് ഇത്രയധികം വ്യാപ്തി ഉണ്ടായതും. ഈ ഇത് നേരത്തെ തന്നെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്ന മേഖലയാണോ, അല്ലെങ്കിൽ അവിടെയുള്ളവർക്ക് മുന്നറിയിപ്പൊക്കെ നൽകിയിരുന്നു, അതിനുശേഷമാണോ ഈ സംഭവം നടന്നത്? അതേക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? പലപ്പോഴും ഈ ഇത് മുന്നറിയിപ്പ് നൽകാൻ സാധിക്കാത്ത സ്ഥലങ്ങളാണ്. ഈ മലയോര മേഖലയിൽ ഉരുൾപൊട്ടൽ സ്വാഭാവികമാണ്. അത് എവിടുന്ന് എങ്ങനെ ഉണ്ടാകുമെന്നതിനെ കുറിച്ച് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. അപ്പൊ ആ ഇന്നലെ ഈ ചെക്കേരി ഉൾവനത്തിൽ ഉരുൾപൊട്ടി. അപ്പൊ ഉൾവനത്തിൽ ഉരുൾപൊട്ടുമ്പോൾ അവിടുന്ന് ഉണ്ടാകുന്ന മലവെള്ള പാച്ചൽ എങ്ങോട്ട് തിരിഞ്ഞു വരുമെന്ന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വന്നിട്ടാണ് നെടുമ്പോയിൽ ടൗണിലേക്ക് വെള്ളം വരികയും അവിടെ മുഴുവൻ വെള്ളം കയറുകയും കടകളിലും അതുപോലെ വീടുകളിലും ഒക്കെ വെള്ളം കയറുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ ഈ പുളുകുറ്റിയിലും ഒരു ഹെൽത്ത് സെന്ററിന് സമീപത്ത് പെട്ടെന്ന് ഉരുൾപൊട്ടി അവിടെ മഴവെള്ള പാച്ചൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇത് അങ്ങനെ പ്രതീക്ഷിക്കാനാകില്ല. കണിച്ചാർ മേഖലയിലും കേളക മേഖലയിലും ഒക്കെ ഉരുൾപൊട്ടൽ സാധാരണ, അവിടെയൊക്കെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു മേഖലയാണ് മലയോര മേഖല, നെൽമണ്ണിടിച്ചിലും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചില സ്വാഭാവിക മാറ്റം പ്രകൃതിയിൽ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ക്യാമ്പുകളിലേക്ക് മാറുക, അല്ലെങ്കിൽ സുരക്ഷിതമായ ബന്ധുവീടുകളിലേക്ക് മാറുക എന്നത് മാത്രമാണ് നമുക്ക് ഇത്തരം ഘട്ടങ്ങളിൽ ചെയ്യാൻ കഴിയുന്നത്. ഈ മലയോര മേഖലയിൽ അവിടെ കൃഷിയും വ്യാപകമായി നശിച്ചിട്ടുണ്ട്. പലരും കൃഷിയിറക്കിയ സ്ഥലത്തെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. വാഹനങ്ങൾ തകർന്നിട്ടുണ്ട്. കന്നുകാലികൾ
മരിച്ചതായി വാർത്താ വിവരങ്ങൾ വരുന്നുണ്ട്. ഏതായാലും ആരട്ട് ഇരിട്ടി തലശ്ശേരി താലൂക്കുകൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. പക്ഷേ പൊതുവെ ഈ കൃഷിനാശവും ഇതെല്ലാം വലിയ തോതിൽ ആളുകളുടെ ജനജീവിതത്തെ ബാധിക്കുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാണ്. ശരി, കണ്ണൂരിൽ മഴ വലിയ ദുരിതമാണ്, വലിയ നാശമാണ് വിതച്ചിരിക്കുന്നത്. രണ്ടു പേരുടെ മൃതദേഹം ഇന്ന് കണ്ടെത്തി. ഉരുൾപൊട്ടലിൽ വലിയ നാശനഷ്ടമുണ്ടായതായി മനുഭരത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. പത്തനംതിട്ടയിൽ നിന്നും ശശി നാരായണൻ ചേരുന്നു വിവരങ്ങളുമായി. ശശി, പത്തനംതിട്ടയിൽ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടോ? അവിടെ ഈ പമ്പ മണിമല നദികളൊക്കെ അപകട നിലയിലേക്ക് എത്തുന്നു, അവിടുത്തെ ജലനിരപ്പ് എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നതിന് ശേഷം ഉന്നതതല യോഗം ചേർന്നിരുന്നു. എന്തൊക്കെയാണ് അത് സംബന്ധിച്ച വിശദാംശങ്ങൾ? അശ്വതി, പത്തനംതിട്ട ജില്ലയിലെ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മന്ത്രിയുടെ നേതൃത്വത്തിൽ അവർ അവലോകന യോഗം കൂടിയത്. അതിനുശേഷമാണ് നിലവിലുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തിയതിനു ശേഷം പമ്പ മണിമലയാർ അപകട നിലയിലും ആയിരിക്കുന്നുള്ള ഒപ്പം അറ്റപ്പുലാരം സമാനമായ രീതിയിലേക്ക് എത്താൻ മണിക്കൂറുകൾക്ക് ശേഷം മഴ ശക്തമായാൽ എത്തുമെന്നുള്ള വിലയിരുത്തൽ കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ മഴ ശക്തമായെങ്കിൽ പമ്പ മണിമല ആർ അപകട നിലയിലെത്തും എന്നുള്ളതാണ് വിലയിരുത്തൽ. ഇതിന് പ്രധാനമായ കാരണം ഈ മൂന്ന് നദികളിലും നേരിയ ജലനിരപ്പ് ഇപ്പോൾ നിലവിലുണ്ട്. അതിൽ പ്രധാനം ഈ പമ്പയും മണിമല ആറുമാണ് ഇപ്പോൾ ജലനിരപ്പ് ഉള്ളത്. എന്നാൽ വലിയ അപകടകരമായ നിലയിലേക്ക് എന്ന് പറയുമ്പോൾ സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ വിലയിരുത്തലാണത്. അതുകൊണ്ട് തന്നെ ഈ കരകളിൽ താമസിക്കുന്ന ആളുകൾക്കും ഒരുപക്ഷെ ഉരുൾപൊട്ട അതുപോലൊക്കെ വന്നാൽ അവർക്ക് പിന്നീട് ഈ നദികളിൽ നിന്നും മാറി താമസിക്കാൻ പറ്റാത്ത സാഹചര്യം ആ നദി കരകവിഞ്ഞൊഴിയുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള വിലയിരുത്തൽ കൂടിയാണ് ഈ പമ്പയും മണിമലയാറും അപകട നിലയിലേക്ക് എത്തിയെന്നുള്ള ഒരു വിലയിരുത്തലെത്തിയിരിക്കുന്നത്. എന്നാൽ നിലവിലത്തെ സാഹചര്യത്തിൽ സ്വാഭാവികമായൊരു ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഈ രണ്ട് നദികളിലും അറ്റപ്പുലാറും സമാനമായ രീതിയിൽ തന്നെയാണ് ജലനിരപ്പുള്ളത്. പക്ഷേ വരും മണിക്കൂറുകളിൽ മഴ ശക്തമായാൽ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിലാണ് ഈ മൂന്ന് നദികളിലും അപകടകരമായ രീതിയിൽ ജലം ഉയരും. അത് സമീപത്ത് താമസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ ബുദ്ധിമുട്ടിലാക്കും, ദുരിതത്തിലാക്കും എന്നുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ജാഗ്രത നിർദ്ദേശം, അതീവ ജാഗ്രത നിർദ്ദേശം ജില്ലയിൽ തുടരുന്നത്. ഓറഞ്ച് അലർട്ടാണ് ഇപ്പോൾ ജില്ലയിലുള്ളത്. പത്തനംതിട്ട നഗരത്തിലും കോന്നി അടക്കമുള്ള അടൂർ അടക്കമുള്ള നഗരപ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട മഴയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മഴ വനമേഖലകളിൽ സാധാരണ രീതിയിൽ മഴ ലഭിക്കുന്നുണ്ട്. പക്ഷേ വരും മണിക്കൂറുകളിൽ ഈ മലയോര മേഖലയിൽ പെയ്യുന്ന മഴ ഉരുൾപൊട്ടലും മറ്റ് മണ്ടീസും ഒക്കെ ഉണ്ടായി സ്വാഭാവികമായി നദികളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലാണ് ഉള്ളത്. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിൽ അതിന്റെ മുൻകരുതലിന്റെ ഭാഗമായി ജാഗ്രത നിർദ്ദേശമൊക്കെ ഉണ്ട്. ക്ഷീതത്തോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച സ്ഥലം പത്തനംതിട്ട ക്ഷീതത്തോടാണ്. 320 മില്ലിമീറ്റർ മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചത്. പത്തനംതിട്ട ജില്ലയിൽ ഇതുവരെ 48 മണിക്കൂറിനുള്ളിൽ 213 മില്ലിമീറ്റർ മഴയും ലഭിച്ചു. അച്ചൻകുലാറിനും അതുപോലെ തന്നെ മറ്റ് നദികളും ഒക്കെ ചേരുന്ന ഒരു ജില്ലയെ നിലയ്ക്ക് പ്രളയ സാധ്യത ഒക്കെ ഉള്ള ഒരു ജില്ല എന്ന നിലയ്ക്കാണ് ഇത്തരമൊരു ജാഗ്രതയും കരുതലും ഒക്കെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത്. ജില്ലയിൽ ഇതുവരെ 18 ക്യാമ്പുകളിലായി 310 പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെയും അതുപോലെ തന്നെ NDF ടീമിന്റെയും ഒക്കെ സംഘങ്ങൾ പത്തനംതിട്ട ജില്ലയിലുണ്ട്. NDFന്റെ 30 അംഗ സംഘം തിരുവല്ലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അപ്പർ കുട്ടനാട് മേഖല അടക്കമുള്ളതാണ് പത്തനംതിട്ട ജില്ലയിലെ ഒരു പ്രളയമോ എന്തെങ്കിലും ഇത്തരത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന മേഖല. ആ മേഖലയിലാണ് ഇപ്പോൾ NDRF സംഘം 30 അംഗസംഘവും ഒക്കെ ക്യാമ്പ് ചെയ്യുന്നത്. ജില്ലയിലെ എല്ലാ ക്യാമ്പുകളിലും ഭക്ഷണം, മരുന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എത്തിച്ചു നൽകുന്നതിനുള്ള നടപടികളും പൂർത്തിയായിട്ടുണ്ട്. മന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ജില്ലയിൽ അവലോകന യോഗം നടന്നത്. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ള ശബരിമല നിറപുത്തിരി ചടങ്ങുമായി ബന്ധപ്പെട്ടാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പമ്പയിലും ഒപ്പം വനപ്രദേശങ്ങളൊക്കെ ശബരിമല വനപ്രദേശങ്ങളും മഴ പെയ്ത സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം പമ്പയിലെ ജലനിരപ്പ് ഉയർന്നതുകൂടി ത്രിവേണിയിലൊക്കെ വെള്ളം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് കൂടി കണക്കിലെടുത്താണ് ശബരിമലയിലെ നിറപുത്തിരി ചടങ്ങിൽ നാളെ നട തുറക്കാനിരിക്കെ അവിടുത്തെ നാളത്തെ സ്ഥിതി കൂടി വിലയിരുത്തിയതിനു ശേഷമായിരിക്കും എന്ത് ചെയ്യുമെന്നുള്ള ഒരു ഔദ്യോഗിക തീരുമാനം, എന്ത് തീരുമാനം എടുക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഔദ്യോഗിക തീരുമാനം നാളെ ഉണ്ടാകത്തുള്ളൂ. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ജില്ലയിൽ മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്ക് മുൻകരുതലും ജാഗ്രത നിർദ്ദേശം നൽകുന്നവരെ സുരക്ഷിത സ്ഥാനങ്ങളിലൊക്കെ മാറ്റി താമസിപ്പിക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. താലൂക്ക് ഓഫീസർമാർക്കും ജില്ലാ ഓഫീസർമാർക്കും ഒക്കെയാണ്. പത്തനംതിട്ടയിൽ അതീവ ജാഗ്രതയാണ്. ശശിനാരായണനാണ് ആ വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ കൂടി ചേരുന്നു. ശരണ്യ, ആലപ്പുഴയിലെ നിലവിലെ അവസ്ഥ എന്താണ്? മഴ പെയ്യുന്നുണ്ടോ? നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ് അവസ്ഥ?
അശ്വതി, ആലപ്പുഴയിൽ പൊതുവെ മഴ കുറവാണ്, പക്ഷേ കിഴക്കൻ മേഖലയിൽ പെയ്യുന്ന മഴ, പ്രത്യേകിച്ച് പത്തനംതിട്ടയും ഇടുക്കിയും അടക്കമുള്ള കോട്ടയം അടക്കമുള്ള ജില്ലകളിൽ പെയ്യുന്ന മഴ ആലപ്പുഴയിൽ പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. നിലവിൽ എവിടെയും ജലനിരപ്പ് അപകടകരമായ രീതിയിൽ മുകളിലേക്ക് വന്നിട്ടില്ല. പ്രത്യേകിച്ചും പമ്പയല്ല, മറിച്ച് അച്ചൻകോവിലും മണിമല ആറുകളിലുമാണ് ജലനിരപ്പ് ഇപ്പോൾ നേരിയ തോതിൽ ഉയർന്നിട്ടുള്ളത്. ആ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും കാര്യമായ തോതിൽ ജലം എത്തി തുടങ്ങിയിട്ടില്ല. പ്രധാനമായും കോട്ടപ്പള്ളിയും ഒപ്പം തന്നെ തണ്ണീർമുക്കും വഴി പരമാവധി ജലം പുറന്തള്ളുന്നുണ്ട്. അതുതന്നെയാണ് അത്തരത്തിലൊരു വെള്ളപ്പൊക്കത്തിന്റെ സാധ്യതയ്ക്ക് കുറവ് വരുത്തി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും കിഴക്കൻ മേഖലയിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം ഇന്ന് വൈകിട്ടോടുകൂടി അപ്പർ കുട്ടനാടൻ മേഖലയിൽ, അതായത് നീരേറ്റുപുറം അടക്കമുള്ള ഇടങ്ങളിൽ ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട്. ഒപ്പം തന്നെ തിരുവല്ല അമ്പലപ്പുഴ പാതയിലും ചിലപ്പോൾ വെള്ളം രാത്രിയോടുകൂടി കയറാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും വലിയ പ്രതിസന്ധികൾ നിലവിൽ നിലനിൽക്കുന്നില്ല. താഴ്ന്ന പ്രദേശങ്ങളിൽ സാധാരണഗതിയിൽ വെള്ളം കയറാറുള്ള ഇടങ്ങളിൽ ഇപ്പോൾ വെള്ളം എത്തിയിട്ടുണ്ട്. മറ്റിടങ്ങളിൽ അത്ര പ്രതിസന്ധിയില്ല. ജില്ലയിൽ ഇപ്പോൾ ഉള്ളത് 5 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. ഇതെല്ലാം തന്നെ ചെങ്ങന്നൂർ താലൂക്കിലാണ്, അതായത് അപ്പർ കുട്ടനാടൻ മേഖലകളിലാണ്. ഒപ്പം തന്നെ 15 കുടുംബങ്ങളാണ് ഈ ക്യാമ്പുകളിലായി ഉള്ളത്. എന്തായാലും നാളെ ഉച്ചയോടുകൂടി തന്നെ പല ഭാഗങ്ങളിലും വെള്ളം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നിലവിൽ മഴ കുറവുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരം. മറിച്ച് തോട്ടപ്പള്ളി അടക്കമുള്ള ഇടങ്ങളിൽ കൂടി ജലം പരമാവധി പുറന്തള്ളാൻ കഴിയുന്നുണ്ട് എന്നുള്ളതുമാണ് പ്രധാനപ്പെട്ട കാര്യം. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്നും വിശദവിവരങ്ങൾ നൽകിയത്. ഇടവേള. കോതമംഗലം ഭൂതത്താൻകെട്ട് അണക്കെട്ടിന്റെ ഒരു ഷട്ടർ തകരാറിൽ. 9 നമ്പർ ഷട്ടറിന്റെ കൌണ്ടർ വെയ്റ്റ് ഇരുമ്പു ചങ്ങല പൊട്ടി ഒരു വശം താഴേക്ക് തൂങ്ങിയ നിലയിലാണ്. കേടുപാടുകൾ പരിഹരിക്കാതെ ഷട്ടർ ഉയർത്താനോ താഴ്ത്താനോ കഴിയില്ല. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ചു വരികയാണെന്നും പെരിയാർ വാലി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഡാമിന്റെ 15 ഷട്ടറുകളും നിലവിൽ തുറന്നിരിക്കുകയാണ്. കോതമംഗലത്ത് നിന്ന് നിസാർ വിവരങ്ങളുമായി ചേരുന്നു. നിസാർ, എന്താണ് ഷട്ടറിന്റെ സംഭവിച്ചത്? ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അശ്വതി, ഭൂതത്താൻകെട്ട് അണക്കെട്ടിന്റെ ഷട്ടറിന്റെ കൗണ്ടർ വെയിറ്റാണ് ഇന്ന് രാവിലെ താഴെ വീണത്. ഷട്ടർ ഉയർത്തുന്നതിനിടയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. ഇരുമ്പ് ചങ്ങല പൊട്ടി ഒരു വശം താഴേക്ക് തൂങ്ങിയ നിലയിലാണ്. 9 നമ്പർ ഷട്ടറിന്റെ കൗണ്ടർ വെയിറ്റാണ് തകരാറിലായിരിക്കുന്നത്. ഇതിന്റെ കേടുപാടുകൾ പരിഹരിക്കാതെ ഷട്ടർ ഉയർത്തുവാനോ താഴ്ത്താനോ സാധിക്കുന്ന സാഹചര്യമല്ല നിലവിലുള്ളത്. ഏതായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ഡാമിന്റെ 15 ഷട്ടറുകളും തുറന്ന നിലയിലാണ്. മഴക്കാലമായതോടെ ഇതിന്റെ അറ്റകുറ്റപ്പണികൾ ഇപ്പോൾ തൽക്കാലം നടത്താൻ സാധിക്കുന്ന സാഹചര്യമല്ല. വെള്ളം ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് ഇതിൽ റിപ്പയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഉദ്യോഗസ്ഥർ നമ്മെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അശ്വതി, ശരി, നിസാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്നും വിനേഷ് കൂടി ചേരുന്നു വിവരങ്ങളുമായി. വിനേഷ്, കോഴിക്കോട്ട് അവസ്ഥ എന്താണ്? മഴ തുടരുന്നുണ്ടോ? എവിടെയൊക്കെയാണ് ദുരിതമുള്ളത്? അശ്വതി, കോഴിക്കോട് നിലവിലെ സാഹചര്യത്തിൽ മഴയില്ല. രാവിലെ മുതൽ തന്നെ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണുള്ളത്. ഇന്നലെ രാത്രിയിൽ മലയോര മേഖലയിൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു. പ്രത്യേകിച്ച് വടകര, നാദാപുരം, കുറ്റിയാടി ഭാഗങ്ങളിൽ കനത്ത മഴ പെയ്തിരുന്നു. വിലങ്ങാടെല്ലാം തന്നെ വലിയ തോതിൽ തന്നെ വെള്ളം കയറുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ മറ്റുള്ള പ്രധാന മലയോര മേഖലയിൽപ്പെടുന്ന അല്ലെങ്കിൽ വയനാടുമായി അതിരിടുന്ന താമരശ്ശേരി ഭാഗങ്ങളിലെല്ലാം തന്നെ ഇന്നലെ രാത്രിയിൽ ഒറ്റപ്പെട്ട മഴ ഉണ്ടാകുക മാത്രമാണ് ചെയ്തത്. ഇന്ന് ഈ സമയം വരെയും വലിയ മഴയില്ല, ചെറിയ ചാറ്റൽ മഴ മാത്രമാണ്. പക്ഷേ രാവിലെ മുതൽ തന്നെ അന്തരീക്ഷം മൂടിക്കെട്ടിയ നിലയിലായിരുന്നു. വലിയ തോതിൽ മഴയുണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഇന്ന് റെഡ് അലർട്ടാണ്. ഇന്ന് മുതൽ 3 ദിവസമാണ് കോഴിക്കോട് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഉൾപ്പെടെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. എങ്കിലും നാളെ വലിയ മഴയുണ്ടാവുകയാണെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന, അതായത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയുള്ളതിനാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന്, പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ ഉൾപ്പെടെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. ഒപ്പം തന്നെ ഗ്രാമീണ മേഖലയിൽ, പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിൽ ലൂടെ രാത്രിയിലുള്ള വാഹന ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പ്രദേശങ്ങളിൽ, അതായത് വെള്ളക്കെട്ടുകളോട് ചേർന്നിരിക്കുന്ന മലയോര മേഖലയിൽ, പ്രത്യേകിച്ച് ഇരുവഴിഞ്ഞി പോലുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ, ഇരുവഴിഞ്ഞിപ്പുഴയുടെ തീരങ്ങളിലെല്ലാം തന്നെ കടുത്ത ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം വയനാട്ടിലും അതുപോലെ തന്നെ വനമേഖലയിലും മഴ പെയ്താൽ അത് കൂടുതൽ എത്താൻ സാധ്യതയുള്ളത് കോഴിക്കോടാണ്. ചാലിയാർപ്പുഴയിലും ഇരുവഴിഞ്ഞിപ്പുഴയിലൂടെയും കോഴിക്കോട് നഗരത്തിലുൾപ്പെടെ ഇതിന്റെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായ കട്ടിപ്പാറയും അതുപോലെ തന്നെ തിരുവമ്പാടിയുടെ ചില ഭാഗങ്ങൾ, കോടഞ്ചേരി ഭാഗങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും കർശന
ഈ ഭാഗങ്ങളെല്ലാം തന്നെ കടുത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ മഴയില്ല, രാത്രിയിൽ മഴ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് മറ്റുള്ള ഇത്തരത്തിലുള്ള നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ജില്ലാ ഭരണകൂടം ഇതിൽ കൃത്യമായി തന്നെ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴിയും മറ്റും ആളുകൾക്ക് കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. കനത്ത മഴയുണ്ടാവുകയാണെങ്കിൽ മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം തന്നെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള പ്രത്യേക വളണ്ടിയർ ഗ്രൂപ്പ് തന്നെ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. അശ്വതി, ദിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യത്ത് വിവിധ മേഖലകളിൽ സമാനതകളില്ലാത്ത സംഭാവന നൽകിയവരെ ആദരിക്കാൻ ന്യൂസ് എയ്റ്റ് ഇൻ ഇന്ത്യ അമൃത്രത്ന പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നു. ഈ വർഷത്തെ പുരസ്കാര ജേതാക്കളെ പ്രഖ്യാപിക്കുന്ന ചടങ്ങ് ഡൽഹി താജ് പാലസ് ഹോട്ടലിൽ തുടരുകയാണ്. ഇൻഫോസിസ് സഹസ്ഥാപകൻ എൻ ആർ നാരായണമൂർത്തി, അഡാർ പൂനെവാല, രജനീകാന്ത്, പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൌരസ്യ, ടെസി തോമസ്, പി ടി ഉഷ, ഡോക്ടർ നരേഷ് ത്രഹാൻ, ബജേന്ദ്രി പാൽ, പങ്കജ് ത്രിപാഠി എന്നിവരാണ് ആദ്യ അമൃത്രത്ന പുരസ്കാര ജേതാക്കൾ. കേന്ദ്രമന്ത്രിമാരായ സ്മൃതി ഇറാനി, നിതിൻ ഗഡ്കരി, അനുരാഗ് താക്കൂർ, അശ്വിനി വൈഷ്ണവ്, ധർമ്മേന്ദ്ര പ്രധാൻ, മൻസൂഖ് മാണ്ഡവ്യ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. कांग्रेस जवाब अभी किसी के बीच में नहीं बोलता. एक सेकंड अमन जी जवाब ले लेंगे. जनता जनार्दन भगवान बैठी हुई है, वो जवाब क्या है क्या नहीं जान जाएगी. इन्होंने कहा येदुरप्पा जी के ऊपर कार्यवाही क्यों नहीं किया गया, वो तो बड़े करप्ट थे. येदुरप्पा जी ने रेजिग्नेशन दिया, येदुरप्पा जी चले गए उस समय. येदुरप्पा जी के बाद इनकी सरकार केंद्र में भी थी, यूपीए की सरकार, और कर्नाटक में भी थी, और भारतीय जनता पार्टी ईडी भेज देती उनके घर में. भेज देते आप ईडी उनके घर पे, आपको पता था उनके घर के अंदर रखा हुआ पैसे, तो क्यों नहीं भेजे. इन्होंने कहा नारायण राणे भी करप्ट था. अरे अभी 10 दिन पहले तक आप ही की महावसूली सरकार वहां पर थी महाराष्ट्र में. नारायण राणे महाराष्ट्र के हैं, उनके बेटे के ऊपर धमकाने वाला केस लगाया, जेल में डालने की कोशिश की. एक दिन करप्शन वाला केस नारायण राणे के ऊपर तो एमवीए की सरकार ने नहीं लगाया, ये भी हम लगाते जाके. मैं नेशनल हेराल्ड पे सवाल पूछ रहा हूं, एक मिनट. नेशनल हेराल्ड, क्योंकि आज हेराल्ड पे, हेराल्ड के दफ्तरों पर उस केस में वो कह रहे थे कि मेरिट नहीं, कोई एफआईआर नहीं. वैसे ईडी में ईसीआईआर होती है, मतलब वो अलग डिबेट है. लेकिन 7 साल से कुछ निकला नहीं, कुछ मिला नहीं, केस क्लोज हो गया. फिर अब जो है पॉलिटिकल वेंडेटा है, जबरदस्ती परेशान किया जा रहा है, और लोग ट्विटर पर लिख भी रहे हैं कि 75 साल की बुजुर्ग को ऐसे बुलाकर आप लोग परेशान कर रहे हैं. देखिए पहली बात है, आप एक बात जान लीजिए, नेशनल हेराल्ड केस में दोनों माँ बेटे अर्थात सोनिया जी और राहुल जी बेल पे बाहर हैं. बेल तो हम सब समझते ही हैं, और बेल ये भारतीय जनता पार्टी के दफ्तर से नहीं दिया जाता है. बेल देने का काम कोर्ट करती है, मेरिट्स ऑफ केस पे करती है. तो जब मेरिट ऑफ केस देखा गया कि नहीं नहीं गड़बड़ी तो है भैया, इनको बेल पे ही छोड़ा जा सकता है. छोड़ा नहीं, ऐसे बेल पे छोड़ा है, मुचल के देकर बेल पे माँ बेटे बाहर आए हैं. नंबर एक, क्यों? क्योंकि मेरिट है. नंबर दो, आप मुझे जरा 20 सेकंड दीजिए, जरा मैं ब्रीफली जनता को समझाता हूँ नेशनल हेराल्ड में क्या हुआ. ये 70 के दशक से नेशनल हेराल्ड चल रहा था, तो नेशनल हेराल्ड जो है ये किसी एक आदमी की नहीं है, जवाहरलाल नेहरू की नहीं है. ये लगभग 3000 जो स्वतंत्रता संग्रामी थे उन्होंने डोनेट किया पैसा, और सरकार ने इनको जमीन दी प्राइम लोकेशंस पे. सरकार ने दी, ये पैसा आपका मेरा इन सबका है, सरकार ने जमीन दे दी. चलता रहा, तीन पेपर चलते रहे, वो धीरे धीरे लॉस में चला गया. उसमें कौन थे? मोतीलाल वोहरा जी उसके चेयरपर्सन थे. अब वो जब लॉस में चला गया तो मोतीलाल वोहरा जी कहाँ गए कि अरे पैसा देना है, इतने लोग काम कर रहे हैं. तो मोतीलाल वोहरा जी गए कांग्रेस पार्टी के पास, और वहां कौन था? वहां जो खजांची ट्रेजरर थे वो भी मोतीलाल वोहरा थे. तो ये जो मोतीलाल वोहरा है नेशनल हेराल्ड वाले, उन्होंने जाके कांग्रेस के मोतीलाल वोहरा को कहा जरा 90 करोड़ रुपए दे दो यार, वहां पर बहुत गड़बड़ हो गया है, पैसे नहीं है. तो कांग्रेस के मोतीलाल वोहरा जी ने नेशनल हेराल्ड के मोतीलाल वोहरा जी को 90 करोड़ दे दिए. अब वो 90 करोड़ चुका ना पाए नेशनल हेराल्ड. तो यहाँ राहुल गांधी, मोतीलाल वोहरा, सोनिया जी ने मिलकर एक कंपनी खोली. न्यूज़ अपडेट्स अवसानी के नमस्कार.